ഹലോ എവ്രി വൺ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ മുഖ്യമന്ത്രിമാരിലൂടെ പാർട്ട് ത്രീ ആണ് പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ക്ലാസ് കാണുന്നത് എങ്കിൽ ഇതിന് തൊട്ടു മുന്നേയുള്ള പാർട്ട് വൺ പാർട്ട് ടു കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ് കണ്ടു പഠിക്കുക ക്ലാസ്സിലേക്ക് കടക്കാം സി എച്ച് മുഹമ്മദ് കോയ ഏറ്റവും കുറച്ചു കാലം കേരള മുഖ്യമന്ത്രി മാത്രമല്ല അമ്പത്തി നാല് ദിവസം ഏറ്റവും കുറച്ചുകാലം കേരള മുഖ്യമന്ത്രി അമ്പത്തി നാല് ദിവസം മുസ്ലിം ലീഗിൽ നിന്നുള്ള ഏക കേരള മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൽ നിന്നുള്ള ഏക കേരള മുഖ്യമന്ത്രി രാജിവെച്ച ആദ്യ കേരള നിയമസഭാ അംഗം രാജിവെച്ച ആദ്യ കേരള നിയമസഭാ അംഗം രാജിവെച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കറും ഇദ്ദേഹം തന്നെ നിയമസഭാ സ്പീക്കറായ ശേഷം കേരള മുഖ്യമന്ത്രിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാലും സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി മുഖ്യമന്ത്രിയായ ശേഷം ഉപമുഖ്യമന്ത്രിയായ വ്യക്തി സി എച്ച് മുഹമ്മദ് കോയ രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായ ഏക വ്യക്തിയും ഇദ്ദേഹം തന്നെ തുടർച്ചയായി ആറ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഇദ്ദേഹം എം എൽ എ എം പി സ്പീക്കർ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി എം എൽ എ എം പി സ്പീക്കർ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി എന്നീ അഞ്ച് പദവികൾ വഹിച്ച ഏക വ്യക്തി കൂടിയാണ് സി എച്ച് മുഹമ്മദ് കോയ അടുത്തത് ഇ കെ നായനാർ കയ്യൂർ സമരനായകൻ കയ്യൂർ സമരനായകനായ ഇ കെ നായനാർ ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി മൂന്ന് തവണ നാലായിരത്തി ഒമ്പത് ദിവസമാണ് അദ്ദേഹം കേരളം ഭരിച്ച കാലഘട്ടം ഏറ്റവും കൂടുതൽ കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രി കാലാവധി പൂർത്തിയാക്കിയ ആദ്യ മാർക്കിസ്റ്റ് മുഖ്യമന്ത്രി കൂടിയാണ് ഇ കെ നായനാർ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി ഇ കെ നായനാർ കേരളം സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി കേരളം സമ്പൂർണ്ണ സാക്ഷരതയായി പ്രഖ്യാപിച്ച വർഷം പി എസ് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത സംസ്ഥാനമായി പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനെട്ടിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് കുടുംബശ്രീ പദ്ധതി ആരംഭിക്കുമ്പോൾ മുഖ്യമന്ത്രി അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമാക്കി ജനകീയ ആസൂത്രണത്തിന് തുടക്കം കുറിച്ച മുഖ്യമന്ത്രിയും ഇ കെ നായനർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഓഗസ്റ്റ് പതിനേഴാണ് വർഷം അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് മൈ സ്ട്രഗിൾ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടിയ പ്രായത്തിൽ കേരള മുഖ്യമന്ത്രി ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രതിപക്ഷ നേതാവ് രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ കേരള മുഖ്യമന്ത്രി രാജ്ഭവന് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ കേരള മുഖ്യമന്ത്രി കേരള പിറവിയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇ എം എസ് ഭവന പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ അംഗം വി എസ് ആത്മകഥ സമരം തന്നെ ജീവിതം ഉമ്മൻചാണ്ടി കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയ തൊഴിൽ മന്ത്രി ജനസമ്പർക്ക പരിപാടി നടപ്പിലാക്കിയ കേരള മുഖ്യമന്ത്രി സുതാര്യ കേരളം പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയും ഉമ്മൻചാണ്ടി യു എൻ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് യു എൻ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ നേതാവ് ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുത്ത ഏക കേരള മുഖ്യമന്ത്രി ജീവചരിത്രം തുറന്നിട്ട വാതിൽ ജനസമ്പർക്ക പരിപാടി ഉമ്മൻചാണ്ടിയുടെ ആയതുകൊണ്ട് തന്നെ തുറന്നിട്ട വാതിൽ ജീവചരിത്രം ഓർത്തു ഓർത്തുവെക്കാനാണ് തുറന്നിട്ട വാതിൽ പിണറായി വിജയൻ ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി കേരളത്തിലെ ഇരുപത്തിരണ്ടാം മുഖ്യമന്ത്രി എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഇരുപത്തിരണ്ടാം മുഖ്യമന്ത്രി അവിടെ തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് കേരള മുഖ്യമന്ത്രിയാകുന്ന പന്ത്രണ്ടാമത്തെ വ്യക്തി പന്ത്രണ്ടാമത്തെ വ്യക്തിയാണ് പിണറായി ഇരുപത്തിരണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി മാറിപ്പോവരുത് ഇരുപത്തിരണ്ടും പന്ത്രണ്ടും രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ രണ്ടാമത്തെ മുഖ്യമന്ത്രി രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ ആദ്യ മുഖ്യമന്ത്രി ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു തന്നു വി എസ് അച്യുതാനന്ദൻ രണ്ടാമത് രാജ്ഭവന് പുറത്തു വെച്ച് അധികാരമേറ്റ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് പ്രഥമ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് പിണറായി തിരുവനന്തപുരം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പന്ത്രണ്ടിന് പ്രഥമ ലോക കേരള സഭ ഉദ്ഘാടനം ചെയ്തത് പിണറായി പുസ്തകങ്ങൾ നവകേരളത്തിലേക്ക് കേരളം ചരിത്രവും വർത്തമാനവും ഇടതുപക്ഷ നിലപാടുകളും തുടരേണ്ട പോരാട്ടങ്ങളും മൂന്ന് പുസ്തകങ്ങളും പിണറായിടേതാണ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യണം ക്ലാസുകൾ കേട്ട് പഠിക്കുക തന്നെ ചെയ്യുക എനിവേ എല്ലാവർക്കും താങ്ക്